ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുമീസ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ചെയ്യുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ വിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്ക് ഞാൻ ആ മോനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. റിച്ചു എന്നാണ് പേര്. റിച്ചുവിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് അരക്കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ ചെറി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഈ പഞ്ചസാര അലിഞ്ഞാൽ മതി, അല്ലാതെ കുറേ നേരിട്ടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റൗമ്മൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി പഞ്ചസാര നന്നായിട്ട് തിളച്ച് അലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ആക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇച്ചിരി നേരം കൂടെ തിളച്ചാൽ നമുക്ക് ഓഫ് ആക്കാം. ആ ചെറിയുടെ ഇതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ആക്കുകയാണ്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യുക. ചൂടോടെ ചെയ്യാൻ പാടില്ല, നന്നായിട്ട് ചൂടാറണം. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം കേക്കിന് ഐസിങ് ചെയ്യാനുള്ളത്. ഞാനിവിടെ മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഞാൻ മുന്നേ 1 കപ്പ് എടുത്തിട്ട് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബ്ലേഡും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. 1 30 മിനിറ്റെങ്കിലും തണുപ്പിച്ച് എടുക്കണം. ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ എന്തായാലും ചെയ്യണം, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്താലും മതി, ഒരു ബൗളിൽ ക്രീമാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ചേർക്കണില്ല ഞാൻ. ഈ ക്രീം നല്ല മധുരമുള്ളതാണ്, നല്ല ടേസ്റ്റും ഉള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ വാനിലയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുത്താലും മതി, ഇതേപോലെ വാങ്ങാൻ കിട്ടും പൗഡറായിട്ട്. അപ്പം അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എസൻസ് ആകുമ്പോൾ ചെറിയൊരു കളറ് വ്യത്യാസം ഉണ്ടാവില്ലേ, പൊടിയാകുമ്പോൾ വൈറ്റ് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ മധുരമില്ലാത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ചേർത്തിട്ട് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണ വരെ. ഇനി ഇത് നല്ല ഹൈ സ്പീഡിൽ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ കമഴ്ത്തുമ്പോൾ ഇതിങ്ങനെ പോരാൻ പാടില്ല, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്, ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്ലേറ്റിൽ ഒരു ഇച്ചിരി ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് ആക്കണമെന്ന് വെച്ചാൽ കേക്ക് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടും കിട്ടും.
അപ്പോൾ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാതിരിക്കാം. ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഐസിങ് ചെയ്യണത് അറിയാത്തവർക്ക് ഇതാണ് എളുപ്പം. ഒരേ ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വലിയ ഹോളുള്ള നോസിൽ എടുക്കണമെങ്കിൽ പരന്നതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. അപ്പം ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓർമ്മയില്ലേ നമ്മളെ സ്ക്രാപ്പർ? അതുകൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇത് ചെയ്യണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. മാറ്റി വെച്ചാൽ ചെറി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കുറച്ചിട്ട് കൊടുക്കുക. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റത്തെ ലെയറാണ് കേട്ടോ ഞാൻ സെൻറ്ററിൽ വെക്കണത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയും കൂടെ ചെയ്തെടുക്കുക. ചെയ്തിട്ടിനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലെയേഴ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ക്രീം തേച്ച് കൊടുത്ത് എല്ലാ സൈഡിലും സെറ്റാക്കി എടുക്കുക. ഇങ്ങനെ ക്രീം തേച്ചിട്ട് ഒരു ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യണമൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഞാനപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയണവരൊക്കെ ആണെങ്കിൽ അതേപോലെയൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ മുകളിൽ ഇതേപോലെ കൊടുത്തിട്ട് താഴെ ബോർഡറായിട്ട് ചുറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാനൊരു ഭംഗിക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുള്ളൂ. വീട്ടിലാദ്യമായിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കുന്നത്. വേറെ ക്രീം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.